ഒരു തെരുവ് നായ ചത്താൽ എന്താണ് സാധാരണ ചെയ്യുക? നായയുടെ ശരീരം കുഴിയിലിട്ട് മൂടി സംസ്കരിക്കുക അല്ലെ. പക്ഷെ കൊല്ലം തഴവ കുതിരപ്പന്തിയിലെ അപ്പു എന്ന തെരുവ് നായയുടെ അന്ത്യയാത്ര അങ്ങനെയായിരുന്നില്ല. ഏറ്റവും ധീരജവാനായ കാവൽക്കാരനെ അവൻ പോയാലും ഞങ്ങൾക്ക് അതി ദുഃഖമുണ്ട്. ഉള്ള മക്കൾ പോലും ഇങ്ങനെ നമുക്ക് കിട്ടത്തില്ല. നല്ല സ്നേഹമായിരുന്നു, നല്ല സ്നേഹം. അപ്പു തഴവ കുതിരപ്പന്തിക്കാരുടെ എല്ലാം എല്ലാമായിരുന്ന തെരുവ് നായ, മോഷ്ടാക്കളുടെ പേടി സ്വപ്നം. രാത്രി അയാൾ ഇവിടുത്തെ മൊത്തം കാവക്കാരനായി. കുതിരപ്പന്തി ചന്തയ്ക്കകത്തെ ഒരു മൊത്തം കാവക്കാർ കാവലാവൻ. നമ്മളാരും അവനോടൊന്നും പറഞ്ഞു കൊടുക്കണ്ട, സ്വന്തമായിട്ട് അവനെല്ലാം ചെയ്തോളും. ഇപ്പൊ നല്ല വിവേകമുള്ള പട്ടിയാണ് അവനെ. നമുക്ക് പട്ടിയെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ മീറ്റിങ്ങിലൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ വന്ന എൻ്റെ ഫോട്ടോ എൻ്റെ ഇരിപ്പുണ്ട്. മീറ്റിങ്ങിന് കൂടെ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് എല്ലാം കഴിയുന്നേരം വരെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ വളരെ വിവേകമുള്ള ഒരു പട്ടിയായിരുന്നു. നാട്ടുകാരുടെ സ്നേഹം ഏറ്റുവാങ്ങിയ അപ്പു കഴിഞ്ഞ ദിവസം ചത്തു. അവന്റെ അന്ത്യയാത്ര വ്യത്യസ്തമാക്കാൻ ഇന്ന് നാട്ടുകാർ തീരുമാനിച്ചു. നാട്ടിലെ ഗ്രന്ഥശാലയ്ക്ക് മുന്നിൽ പൊതുദർശന കേന്ദ്രം ഒരുക്കി. ആ നാട്ടിലെ ജനങ്ങളെല്ലാം അപ്പുവിനെ അവസാനമായി ഒന്ന് കാണാനെത്തി. പ്രായവ്യത്യാസമില്ലാതെ ജനങ്ങൾ കണ്ണീർ വാർത്തു. വായനശാലയ്ക്ക് മുന്നിലൊരുക്കിയ വെള്ളത്തുണിയിൽ അപ്പുവിനെ അവർ കിടത്തി, പട്ടുപുതപ്പിച്ചു, പുഷ്പചക്രം സമർപ്പിച്ചു. മനുഷ്യനേക്കാൾ തിരിച്ചറിവുള്ള ഒരു ജീവി, അവന് കൊടുക്കേണ്ട ആദരവ് ഒട്ടും കുറയ്ക്കാൻ എൻ്റെ അവൻ മരണാനന്തരവും ഞങ്ങൾക്ക് അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. ഞങ്ങളുടെ നഷ്ടം ഈ കുതിരപ്പന്തിയുടെ ഒരു കാവൽക്കാരനെ ആരെയും കടിക്കാത്ത അപ്പു ഞങ്ങൾക്ക് എന്നും തന്നെ തീരാ നഷ്ടം തന്നെ. വി ഐ പി കിട്ടുന്നതിലേറെ ആദരവോടെ ജനങ്ങൾ അപ്പുവിന് അന്ത്യയാത്ര ഒരുക്കി. മനുഷ്യർക്ക് ലഭിക്കുന്നതിനേക്കാൾ വീരോചിതമായി. മനുഷ്യനും ഒരു മൃഗവും തമ്മിലുള്ള ബന്ധം എത്ര ആഴത്തിലുള്ളതായിരുന്നു എന്നുകൂടി വരച്ചു കടന്നതായിരുന്നു ഈ അന്ത്യയാത്ര. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. സാധാരണ നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ അല്ലെങ്കിൽ ഈ പോലീസ് സേനയിലെ നായയൊക്കെ മരിച്ച സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ചില അന്ത്യയാത്രയൊക്കെ ആ നായ്ക്ക് നൽകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇത്ര വലിയ ഒരു യാത്രയപ്പ് നൽകിയത് കണ്ടിട്ടില്ല. ഇവിടെ ഒരു തെരുവ് നായയാണ്, കണ്ണൻ നായർ തന്നെയുണ്ട്. കണ്ണൻ, അപ്പു ആ നാട്ടുകാർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് അവരുടെ വാക്കുകൾ തന്നെ വ്യക്തമാണ്. അപ്പുവിന് നൽകിയ ആ ഒരു വലിയ യാത്രയപ്പ് എങ്ങനെയായിരുന്നു? എൻ്റെ സ്വന്തം വീടിൻ്റെ ഏതാണ്ട് 10 കിലോമീറ്റർ അകലെയാണ് ഈ തഴവയിലെ കുതിരപ്പന്തി എന്ന് പറയുന്ന സ്ഥലമുള്ളത്. ആരെയും കടിക്കാത്ത അപ്പു എന്നായിരുന്നു ആ നാട്ടുകാർ അപ്പുവിനെ പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള പത്രവാർത്തകളൊക്കെ തന്നെ നേരത്തെ വന്നിട്ടുള്ളതാണ്. ആ നാട്ടുകാരുടെ ഏറ്റവും പ്രിയങ്കരനായിരുന്നു. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ അപ്പുവിനെ ഏറ്റവും ഇഷ്ടമുള്ളതാണ്. കാര്യം അപ്പു ആരെയും കടിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു തെരുവ് നായയാണ്. പക്ഷേ മോഷ്ടാക്കൾക്ക് വലിയ രീതിയിലുള്ള ഭയം ഈ തെരുവ് നായയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് വലിയ സന്തോഷമായിട്ടുണ്ട്. നാട്ടുകാർക്ക് രാത്രിയിൽ സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കുന്ന ഒരു അവസ്ഥ അപ്പു ഉള്ളത് മൂലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അപ്പുവിന് ചെറിയ രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാവുകയും നാട്ടുകാർ തന്നെ മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യ പരിശോധന നടത്തി അല്പം മരുന്നൊക്കെ നൽകിയിരുന്നു. എന്നാൽ വൈറസ് ബാധയെ തുടർന്നും അപ്പു കഴിഞ്ഞ ദിവസം ചത്തു. ആ അപ്പുവിന്റെ ഒരു യാത്ര, ഒരു മടക്കയാത്ര ഒരു വ്യത്യസ്തമായ രീതിയിലാക്കണം എന്നുള്ളത് ഈ നാട്ടുകാരുടെ ഒരു ആഗ്രഹമായി മാറി. ഒരു വ്യക്തി ആ ആഗ്രഹം പറഞ്ഞപ്പോൾ ആ നാടൊന്നടങ്കം ആ ആഗ്രഹത്തിന് ഒപ്പം നിന്നു, അല്ലെങ്കിൽ ആ തീരുമാനത്തിനൊപ്പം നിന്നു എന്നുള്ളതാണ് ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പു എന്ന് പറയുന്ന തെരുവുനായ അവർക്ക് ഏറ്റവും എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളത്. ആദ്യം തന്നെ അവർ ചെയ്തത് ഒരു അനൗൺസ്മെന്റ് നടത്തുക, ഒരു ഓട്ടോറിക്ഷയിൽ ഒരു അനൗൺസ്മെന്റ് നാടാകെ നടത്തി അപ്പു ജീവൻ നഷ്ടമായു എന്നുള്ള കാര്യം നാട്ടുകാരെ മൊത്തം അറിയിച്ചു. അറിയാത്ത ആൾക്കാരെ മൊത്തം ഈ വിവരം അറിയിക്കുകയാണ് ആദ്യം ചെയ്തത്. അതിനുശേഷം സമീപത്ത് ഒരു വായനശാലയുണ്ട്. വായനശാലയോട് ചേർന്ന് അതിന്റെ ആ വായനശാലയ്ക്ക് മുൻവശത്ത് ഒരു പൊതുദർശനത്തിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കി ആ പൊതുദർശന സ്ഥലത്ത് പ്രത്യേകിച്ച് ഒരു ഒരു വെള്ള തുണി പുതപ്പിച്ചു. അതായത് മനുഷ്യർ മരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഒരു ഒരു സംസ്കാര ചടങ്ങ് നടത്തുന്നത് അതിന് സമാനമായ രീതിയിലുള്ള ഒരു വീരോചിതമായിട്ടുള്ള യാത്രയപ്പ് നൽകിയെന്ന് വേണം നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ. അപ്പോ ജീവിക്കുന്നു തഴവക്കാരുടെ ഹൃദയങ്ങളിൽ.